റജബ് മാസം മുതൽ നമ്മുടെ പള്ളികളിൽ നിന്ന് ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ഇലാ റമദാൻ. ഒരുപക്ഷെ നമ്മൾ പലരും കേട്ട് കേട്ട് കാണാതെ പഠിച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിൻ്റെ അർത്ഥം വളരെ അർത്ഥവത്താണ്. അല്ലാഹുവേ, റജബിലും ഷഅബാനിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. ബല്ലിഗ്നാ ഇലാ റമദാൻ, റമദാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണം. എന്താണ് ഈ പ്രാർത്ഥന എന്നത്? നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. ഈ പ്രാർത്ഥന ഉള്ളിൽ നിന്നാണോ? ബർക്കത്തുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ്. എല്ലാവരും ബർക്കത്തിന് വേണ്ടി തേടുന്നവരാണ്. എങ്ങനെയാണ് ബർക്കത്ത് ലഭിക്കുക? അത് അല്ലാഹുവും റസൂലും നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങൾ യഥാവിധം ചെയ്യുമ്പോഴാണ്. പലപ്പോഴും നമ്മളുടെ ഈ ബർക്കത്ത് തേട്ടമെന്ന് പറയുന്നത് രണ്ട് മാസങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനയാണെങ്കിലും ചില ദിവസങ്ങളിൽ അത് കെട്ടിയിടപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഇല്ലാതിരിക്കുകയും ഇല്ലാത്ത ചില ദിവസങ്ങളിലേക്ക് ഇത്തരം ബർക്കത്തുകളെയും അതിന്റെ ആത്മാവുകളെയും കെട്ടിയിടുകയും ചെയ്യുക എന്ന ദുരന്തം കൂടി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റജബ് മാസം കഴിഞ്ഞു. റജബിന്റെ ആത്മീയത റജബ് 27-ലാണ് നാം അനുഭവിച്ചത്. എല്ലാവരോടും നോമ്പെടുക്കാൻ ആഹ്വാനം ചെയ്യപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഷഅബാനിലാണുള്ളത്. ഷഅബാൻ 1 മുതലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ ഷഅബാനിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണം. ഇനി ഷഅബാനിനെ കുറിച്ചുള്ള ആ ബർക്കത്ത് ഓർമ്മകൾ ഉണ്ടാവുക ഷഅബാൻ 15-ആകുമ്പോഴാണ്. അപ്പോഴും ബറാത്ത് രാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ഒരുപക്ഷേ ചിലപ്പോഴൊക്കെ സുന്നത്ത് പിൻപറ്റുന്നതാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ ഇത്തരം നോമ്പുകൾ നമുക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. അത് മറ്റേ വിഭാഗം എടുക്കാത്ത നോമ്പായതുകൊണ്ട് നമ്മൾ എല്ലാവരും എടുക്കണം റസൂലിന് വേണ്ടിയാവുകയില്ല. പലപ്പോഴും അത് പുത്തൻവാദികൾ എടുക്കാത്ത നോമ്പാണ്, സുന്നത്താണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എടുക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രതിഫലവും റസൂലിന്റെ സുന്നത്തും പിൻപറ്റുക എന്നതിനപ്പുറം എന്താണോ ബർക്കത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിനെ അട്ടിമറിക്കുന്ന ഇബാദത്തുകളായി പലപ്പോഴും നമ്മളുടെ ഇബാദത്തുകൾ മാറാറുണ്ട്. നമ്മുടെ ഇബാദത്തുകളിലും, ഇനി സുന്നത്തും തൗഹീദും ഒക്കെ പറയുന്ന ആളുകളുടെ ഇബാദത്തുകളിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് എന്ത്? ഷഅബാൻ എന്ന് പറയുന്ന മാസത്തെ അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് കണ്ടത്? അങ്ങനെ കാണാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. ഷഅബാൻ എന്ന് പറയുന്നത് ഇപ്പോൾ അതിന്റെ പകുതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റജബ് കഴിഞ്ഞു. ഷഅബാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ഇബാദത്തുകൾ, അത് കണ്ടിട്ട് സഹാബികൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത്രമാത്രം ഗൗരവത്തോടുകൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഅബാൻ മാസത്തെ കണ്ടത്. നമ്മുടെ ചില ആളുകളുണ്ട് റജബ് 27-ന്റെ നോമ്പിനെ എതിർക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ റജബിനെ തന്നെ ആദരിക്കാത്ത രീതികളിൽ പെരുമാറാറുണ്ട്.
ഷഅബാൻ പതിനഞ്ചിന്റെ നോമ്പിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട് ഷഅബാനിനെ തന്നെ പരിഗണിക്കാത്തവരായി മാറുന്ന സുന്നത്ത് പ്രചാരകരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ബിദ്അത്തിനെ എതിർക്കുന്ന സുന്നത്തുകാർക്കും ചിലപ്പോൾ സുന്നത്തുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ് അല്ലെ. ചില ഇപ്പോൾ അത് കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. കൂട്ടപ്രാർത്ഥനയോട് എതിർപ്പുണ്ടായിട്ട് പ്രാർത്ഥനകളിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് പോയി അല്ലെ, പ്രാർത്ഥിക്കുന്നത് തന്നെ എന്തോ കൂട്ടപ്രാർത്ഥനക്ക് സഹായകരമാകുമെന്ന് വിചാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന സുന്നത്തുവാദികളും നമുക്കിടയിലുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലുണ്ട്. അങ്ങനെയല്ല, ഇത് മറ്റുള്ളവരോടുള്ള വിരോധമല്ല സുന്നത്തിനെ പിൻപറ്റുക എന്ന് പറയുന്നത്, അത് അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു ഉസാമത്ത് ബിൻ സയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകരെ, ലം അറാക യതസൂമു ഷഹ്റൻ മിൻ ഷുഹൂരി മാ യസൂമു മിൻ ഷഅബാൻ. പ്രവാചകന്റെ സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഫർള് എന്ന് പറയുന്നത് റമദാനിൽ എടുക്കുന്നതാണ് എന്ന് നമുക്കറിയാമല്ലോ. അല്ലാഹുവിൻ റസൂലെ, ഷഅബാനിൽ താങ്കൾ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും ഞാൻ നോമ്പെടുക്കുന്നത് കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? റസൂലിനോട് ഉസാമത്ത് ബിൻ സയ്ദ് ചോദിച്ചപ്പോ അല്ലാഹുവിൻ റസൂല് പറഞ്ഞ മറുപടി അതാണ് നമ്മളെ ജാഗ്രതയുള്ളവരാക്കേണ്ടത്, അതാണ് നമുക്ക് ഗൗരവമുണ്ടാക്കേണ്ടത്, അതാണ് നമ്മുടെ ഉള്ളിൽ തട്ടേണ്ടത്. റസൂലുള്ള പറഞ്ഞു, കാല ദാലിക ഷഹ്റുൻ, അതൊരു മാസമാണ്. യഅഫുലുൻ നാസ അൻഹു ബൈന റജബി വ റമളാൻ, റമളാനിനും റജബിനും ഇടയിൽ ആളുകൾക്ക് അശ്രദ്ധ ഉണ്ടാകുന്ന മാസമാണ് ഷഅബാൻ എന്ന് പറയുന്നത്. റജബ് എന്ന് പറയുന്നത് ജാഹിലിയ കാലത്തും പവിത്രമായ മാസമായിരുന്നു നമുക്കറിയാം. റമളാൻ എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹം, ഇസ്ലാം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അല്ലെ, ഖുർആനിലൂടെ അള്ളാഹു നിർബന്ധമാക്കിയ മാസമാണ്. അതുകൊണ്ട് അറബികൾക്കിടയിൽ ഈ രണ്ട് മാസത്തിനിടയിൽ ഒരു ആദരവുണ്ടായിരുന്നു. ഇസ്ലാമിന് മുമ്പും ഉണ്ടായിരുന്നു, ഇസ്ലാമിന് ശേഷവും ഉണ്ടായിരുന്നു. പക്ഷെ ഷഅബാൻ എന്ന് പറയുന്നത് അത് പലപ്പോഴും നമ്മൾ അവഗണിക്കപ്പെടുന്ന മാസമായി മാറുകയാണ്. പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ, അല്ലാഹുവെ ഷഅബാനിൽ ബർക്കത്ത് ചെയ്യണം. റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട്. അതെങ്ങനെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതാണ് റമദാനിന്റെ മേൽ അല്ലെ അതിന്റെ ഡിസൈൻ. പള്ളിയൊക്കെ വളരെ മനോഹരമാണ്, മനോഹരമാക്കും. റമദാൻ എന്ന് പറയുന്നത് നമുക്ക്, ഷഅബാൻ എന്ന് പറയുന്നത് അതിനുള്ളതാണ്, പള്ളി മനോഹരമാക്കാൻ. അതുപോലെ വീട്ടിൽ വീടൊക്കെ വൃത്തിയാക്കും. റമദാനിന് വേണ്ടിയുള്ള വൃത്തിയാക്കൽ എന്നാണ് സ്ത്രീകൾ തന്നെ അതിനെക്കുറിച്ച് പറയുക. വീട് വൃത്തിയാക്കും, മുസല്ല പുതിയത് മാറും, നിസ്കാരക്കുപ്പായം പുതിയത് വാങ്ങും. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചറൽ ബർക്കത്തുകൾ ഒക്കെ നമ്മളുടെ പള്ളികളിലും വീടുകളിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്റെ ആത്മാവ്, ഷഅബാൻ എന്ന് പറയുന്നതിന്റെ ആത്മാവ് എന്താണ്? റസൂലുള്ള പിൻപറ്റിയ സുന്നത്ത് എന്താണ്? ഷഅബാൻ പതിനഞ്ചിനോടുള്ള വിരോധം വെച്ച് അള്ളാഹുവിൻ റസൂലിന്റെ സുന്നത്തിനോട് വിരോധം പ്രഖ്യാപിക്കാൻ അങ്ങനെ ശ്രമിച്ചാൽ നമ്മൾ ആരുടെ കൂട്ടത്തിലാകും? അല്ലാഹ് പൊറുക്കാത്ത, അതും ഷഅബാനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമലുകൾ ഷഅബാനിൽ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. റസൂലുള്ള പിന്നെ പറയുന്നുണ്ട്, അത് ഞാൻ വിശദീകരിച്ച് പറയാം. രണ്ട് കൂട്ടർക്ക് അത് കിട്ടൂല. ഒന്ന് മുശ്രിക്കിനാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മനുഷ്യർക്കാണ്. അല്ലെ, അവിടെ അവസാനിപ്പിച്ചെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. റസൂൽ അവിടെ അവസാനിപ്പിച്ചില്ല. രണ്ടാമത്തെ വിഭാഗത്തെ കുറിച്ച് അല്ല പറഞ്ഞു, റസൂല് പറഞ്ഞു, അല്ല പൊറുക്കാത്തവർ, അമലുകൾ എത്ര ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടാത്തവർ അവരാരാണ്? അൽ മുഷാഹിൻ, ആളുകൾക്കിടയിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ, പകയുള്ളവൻ. അല്ലെ, ശിർക്ക് ചെയ്യാത്തവർക്കും ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒന്നാണ്. അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാത്ത മനുഷ്യർക്കും അപ്പോഴും തൗഹീദ് ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെ, തൗഹീദ് ശരിയാവണമെങ്കിൽ ഇബാദത്ത് എടുക്കുന്നത് നമുക്ക് വേണ്ടിയാകണം, അല്ലാഹുക്ക് വേണ്ടിയാകണം. അത് നമുക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും ആകാൻ പാടില്ല, റിയാ ഉണ്ടാകാൻ പാടില്ല. ഞാൻ എടുക്കുന്ന ഇബാദത്തുകൾ അത് അല്ലാഹുവിന് വേണ്ടിയാകണം, മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയാകാൻ പാടില്ല, മനുഷ്യർക്ക് ഇവരോടുള്ള വിരോധം കൊണ്ടുണ്ടാകാൻ പാടില്ല, മറ്റൊരു സംഘത്തോടുള്ള കക്ഷികളോടുള്ള വിരോധം കൊണ്ട് നമ്മുടെ അമലുകൾ സുന്നത്തായ അമലുകളായി മാറാൻ പാടില്ല. അല്ലെ, ശിർക്കിൽ പോലും പാടില്ല എന്നല്ലേ,
മാതാപിതാക്കൾ ശിർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൽ അവരോട് നല്ല നിലയിൽ പെരുമാറണം എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തെക്കാൾ തൗഹീദിനോട് ആത്മാർത്ഥത കാണിക്കാൻ എന്തായാലും നമുക്ക് ബാധ്യതയില്ല. അല്ല പഠിപ്പിച്ചതാണ് നമ്മൾ പാലിക്കേണ്ടത്. ശിർക്ക് ചെയ്യുന്ന മാതാപിതാക്കൾ നിങ്ങളെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നവരാണെങ്കിൽ പോലും അവരോട് ബന്ധം വിച്ഛേദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഖുർആൻ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ ചിർക്ക് ചെയ്യുന്നവരാണ് മാതാപിതാക്കൾ എന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് ബന്ധം വിച്ഛേദിക്കാൻ അല്ലേ ആരുടെ അടുക്കൽ? സംഘടനകൾക്കുള്ളിൽ അനുവാദം കിട്ടും, പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ അനുവാദം കിട്ടോ? പക്ഷപാതികളായ സംഘടനാ നേതാക്കന്മാരുടെ മുമ്പിൽ ഇസ്ലാമിൽ ആത്മാർത്ഥതയുള്ള ആൾക്കാർക്കിടയിൽ അത് കിട്ടൂല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷപാതികളായിട്ടുള്ള സംഘടനാ നേതാക്കൾക്കിടയിൽ അതൊക്കെ കിട്ടും, പക്ഷെ അല്ലാഹുവിന്റെ അടുക്കൽ എന്തായാലും ആ തൗഹീദ് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അല്ല പൊറുക്കാത്ത ആളുകൾ, അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാത്തവരാരാണ് മനസ്സിൽ പകയുണ്ടാവുക, വിദ്വേഷം ഉണ്ടാവുക, ആളുകളുടെ ബന്ധങ്ങൾ തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുക അല്ലെ, കുടുംബ ബന്ധങ്ങളൊക്കെ തകർക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. അപ്പൊ ആത്മാവിലാണ് ഇതുണ്ടാകേണ്ടത്. ഇപ്പൊ റസൂലുള്ളാഹ് റമദാൻ അല്ലാത്ത മാസം ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസം ഏതാണ് എന്ന് പ്രവാചകന്റെ സുന്നത്ത് പഠിക്കുമ്പോ അത് ഷഅബാനിലാണ്. നമുക്ക് ചില ആളുകൾക്ക് പോലും അതിൽ തെറ്റിദ്ധാരണയുണ്ട്. എന്താ തെറ്റിദ്ധാരണ? റമദാന് മുമ്പ് നോമ്പെടുക്കാൻ പാടില്ല. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്ന പലരും, അവരെ കുറിച്ച് അവരെയൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ പോലും ഷഅബാനിൽ നോമ്പെടുക്കാൻ അവർ ബുദ്ധിമുട്ട്. എന്താണ് അത്? റമദാന് മുമ്പ് റസൂലുള്ള നോമ്പെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. നോമ്പെടുക്കരുതെന്ന് പ്രവാചകൻ പറഞ്ഞതെന്താ? അത് റമദാനിന് ഒരു പരിശീലനമായിട്ട് ചിലര് രണ്ടു മൂന്ന് ദിവസം അല്ലെ, ആ ഏതായാലും പട്ടാളത്തിലൊക്കെ പോകാൻ, പട്ടാളത്തിൽ പരിശീലനമുണ്ട്, എൻട്രൻസ് എക്സാം ഉണ്ട്, അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഓടാറുണ്ട് എന്നതുപോലെ റമദാനിന് മുമ്പ് രണ്ടു മൂന്ന് ദിവസം മുമ്പ് നോമ്പ് പിടിക്കുക, അങ്ങനെ ഒന്ന് ശീലിക്കുക എന്ന രീതി അല്ലാഹുവിൻ റസൂൽ അതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് റമദാൻ കഴിഞ്ഞാൽ ഷഅബാനിലാണ്. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നവർ, അവർ സ്ഥിരമായി നോമ്പെടുക്കുന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സന്ദർഭങ്ങളിൽ നിങ്ങൾ നോമ്പെടുത്തുകൊള്ളുക. നിങ്ങളുടെ നോമ്പുകൾ തിങ്കളാഴ്ച എടുക്കുന്നവരുണ്ടാകും, വ്യാഴാഴ്ച സുന്നത്ത് എടുക്കുന്നവരുണ്ട് അല്ലെ, സ്ഥിരമായി എടുക്കുന്ന ചില ആളുകൾ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. അവരോലും സംശയം ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ നോമ്പെടുക്കാവോ? ഷഅബാനിന്റെ അവസാനത്തിൽ നോമ്പെടുക്കാം. അല്ലാഹുവിൻ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പഠിപ്പിച്ചതാണ്. പ്രവാചകന്റെ പത്നിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ നോമ്പ് കള്ളാ വീട്ടാനുള്ള നോമ്പ് പിന്തിക്കുമായിരുന്നു ഷഅബാൻ വരെ. പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, പിടിച്ചു വീട്ടാനുള്ള നോമ്പ് ഷഅബാൻ വരെ പിന്തിക്കാൻ പറ്റുമോ? അപ്പൊ ചില പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞത് ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, വീട്ടാനുള്ള അല്ലാഹു കളാ വീട്ടാനുള്ളത് എളുപ്പത്തിൽ തന്നെ വീട്ടണം, അത് ഷഅബാൻ വരെ നീട്ടിവെക്കാൻ പാടില്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞവരുമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പത്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലത്തെ പിൻപറ്റിയിട്ട് അവർ വിചാരിച്ചത് എന്താണ്? ഉമ്മുൽ മുഅ്മിനീൻ പഠിച്ചത് ഇത് എന്റെ നോമ്പുകൾ കള്ളാ വീട്ടാനുള്ള ഒരു മാസമായി അവർ ഷഅബാനിനെ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് ഷഅബാനിൽ കൂടുതലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്ത മാസത്തെ കള്ളാ വീട്ടാനുള്ള മാസമായും അല്ലാഹുവിന്റെ പ്രവാചക പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ ആത്മാവ് പള്ളികൾ പുതുക്കുക, പെയിന്റ് അടിക്കുക എന്നതിന് പകരം നമ്മുടെ മനസ്സുകളിൽ അല്ലെ നോമ്പുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, വഹുവ ശഹ്റുൻ യർഫഉ ഫീഹിൽ അഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ, അല്ലാഹുവിലേക്ക് അഅമാലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷഅബാൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആളുകൾക്ക് സംശയം ഉണ്ടാവുക, അപ്പൊ റമദാൻ എന്താണ്? അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, റജബ് എന്ന് പറയുന്നത് ഷഹ്റു ദർ ആണ്, പ്ലാന്റിംഗിന്റെ മാസമാണ്, വിത്തിടുക എന്ന പണിയാണ് റജബിൽ നമ്മൾ, അതാണ് ഈ ബർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. വിത്തിടുമ്പോഴാണല്ലോ നമ്മൾ ബർക്കത്ത് തേടുന്നത് അല്ലേ. രണ്ടാമത്തെ മാസം എന്ന് പറയുന്നത് ഷഅബാൻ എന്താണ്? ഷഅബാൻ എന്ന് പറയുന്നത് നട്ടു നനച്ച് വളർത്തേണ്ട മാസമാണ്.
റമദാൻ എന്ന് പറയുന്നത് അത് ഷഹറുൽ ഹസാദ് ആണ്. പണ്ഡിതന്മാര് പറഞ്ഞതാണ്, സൽമത്തുബിനു സുഹൈലിനെ പോലെയുള്ള പണ്ഡിതന്മാർ അങ്ങനെ പറയുകയുണ്ടായി, റജബിൽ നമ്മൾ വിത്തിടണം. അപ്പൊ റജബ് മാസത്തോടുകൂടി റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. റജബിൽ വിത്തിടുക, ഷഅബാനിൽ നട്ട് നനച്ച് വളർത്തുക. അല്ലെ, അപ്പൊ ഷഅബാനിൽ നട്ട് വിത്തിടുകയും റജബിനെ കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ അല്ലെ ഷഅബാനിൽ അത് നട്ട് നനച്ച് വളർത്താൻ കഴിയില്ല. നട്ട് നനച്ച് വളർത്താൻ കഴിയാത്ത ആളുകൾക്ക് റമദാനിലേക്ക് എത്താനുള്ള അതിന്റെ കൊയ്ത്തുത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സന്ദർഭവും നമുക്കുണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിലേക്ക് അമലെത്തുന്ന മാസമായതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് എന്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഏതുപോലെ നോമ്പുകാരനായിക്കൊണ്ട്, നോമ്പുകാരനായിക്കൊണ്ട് അമലുകൾ ഉയർത്തപ്പെടണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് നോമ്പുകാരനായിട്ട് ഉയർത്തപ്പെടണം. അതുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് റസൂലുള്ളാ, വ്യാഴാഴ്ച നോമ്പെടുക്കുന്നത്. തിങ്കളും വെള്ളിയും അള്ളാഹുവിൻ റസൂൽ എന്തുകൊണ്ട് നോമ്പെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, മാസത്തിൽ അല്ലെ ഈ ഷഅബാനിൽ നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടും എന്ന പ്രവാചക ഹദീസുകൾ, സുന്നത്തായ സ്വഹീഹായ ഹദീസുകൾ നമുക്ക് വായിക്കാം. അതുപോലെ ആഴ്ചയിലും രണ്ട് ദിവസം, അത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചയുടെ സുന്നത്ത് എന്താണ്? റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ ജനിച്ച ദിവസമാണ് അല്ലെ, പ്രവാചകനെ നുബുവത്ത് കിട്ടിയ ദിവസമാണ് എന്നും അഭിപ്രായം പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ നോമ്പെടുക്കുന്ന ഒരു ദിവസമായി അള്ളാഹുവിൻ റസൂൽ തിരഞ്ഞെടുത്തു, തിങ്കളാഴ്ച നോമ്പെടുക്ക. പ്രവാചകന്റെ ജന്മദിനത്തിൽ അല്ലേ നോമ്പെടുക്കുക, ജനിച്ച ദിവസം നോമ്പെടുക്കണമെന്നാണ് പഠിപ്പിച്ചത്. കേക്ക് മുറിക്കണമെന്നല്ല, എന്തെങ്കിലും സുന്നത്തുണ്ടെങ്കിൽ, ജന്മദിനത്തിൽ ഉണ്ടെങ്കിൽ അത് നോമ്പെടുക്കാനാണ്, വയറുനിറച്ച് ബിരിയാണി തിന്നാനല്ല. ജന്മദിന നബിദിനവും നമ്മുടെ ജന്മദിനവും നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെയാണല്ലോ. പട്ടിണിയാണെങ്കിലും ജന്മദിനത്തിൽ ബിരിയാണി തിന്നണം എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്, അങ്ങനെയല്ല. അള്ളാഹുവിൻ റസൂല് പഠിപ്പിച്ചത് നോമ്പെടുക്കുക, ശുക്ർ, അള്ളാഹുവിനോടുള്ള ശുക്ർ, സദഖ ചെയ്യുക, അല്ലെ ജീവിതം തന്ന അള്ളാഹുവിന് വേണ്ടി അമലുകൾ ചെയ്യുക, അതാണ് അല്ലെ. അതിന് ചോദിച്ചാൽ കാശുണ്ടാകോ? നിങ്ങൾ ആർക്കെങ്കിലും ഒരു സദഖ കൊടുക്കോ? കൊടുക്കാൻ ഉണ്ടാവില്ല. പക്ഷെ കേക്ക് മുറിക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകും. എന്തുകൊണ്ടാണ്? ഈ ബർക്ക ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്. വ്യാഴാഴ്ച എന്തിനാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. വ്യാഴാഴ്ച നോമ്പെടുക്കുന്നത് റമദാൻ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസത്തോടുള്ള ഒരു ഓർമ്മ ഉണ്ടാകാനാണ്. പലപ്പോഴും നമുക്ക് ഇല്ലാത്തത് അതാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട അയ്യാമുകളിൽ അതിന്റെ സയ്യിദായിട്ടുള്ള ഈ ദിവസത്തെ ആദരിക്കണം അല്ലെ. അത് നമ്മൾ പലപ്പോഴും എങ്ങനെയാണ്, ചിലപ്പോഴൊക്കെ ചിലർക്ക് ഓർമ്മ വരുക സുബഹിയാകുമ്പോഴാണ്. സുബഹിസ്കാരത്തിന് ഒരു സഫൊക്കെ കൂടും വെള്ളിയാഴ്ച. അപ്പൊ സുബഹിയാകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും വെള്ളിയാഴ്ചയാണ് എന്ന്. നമുക്ക് സജ്ദതോതുമ്പോഴൊക്കെ തന്നെ തിരിച്ചറിയും, ആളെ കാണുമ്പോഴും മനസ്സിലാകും. ചിലർക്ക് എപ്പോഴാണ് വെള്ളിയാഴ്ച ഓർമ്മ വരുന്നത്? അത് പള്ളിയിൽ നിന്ന് ഒന്നാമത്തെ ബാങ്ക് വിളിക്കുമ്പോഴാണ്. ഇതിനാണല്ലോ ഒന്നാമത്തെ ബാങ്ക് വെള്ളിയാഴ്ച തന്നെ ഓർമ്മ വരുന്ന അപ്പോഴാണ് അല്ലെ. അപ്പോഴും ബർക്കത്ത് നമുക്കുണ്ടാകണം. എന്തെങ്കിലും അസുഖമൊക്കെ ആയാൽ അള്ളാഹുവിനോട് ഇമാമിനോർക്കും പ്രാർത്ഥിക്കണമെന്ന് പറയും. പക്ഷെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ആരോഗ്യമുള്ളപ്പോൾ ഓർക്കേണ്ടതാണ്, ആരോഗ്യമുള്ളപ്പോൾ. അപ്പൊ റസൂലുള്ള പഠിപ്പിച്ചെന്താണ്? വ്യാഴാഴ്ച അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ്. അപ്പൊ വ്യാഴാഴ്ച ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ കൂടുതലായി ഇബാദത്തുകളിൽ ഏർപ്പെട്ടു. പ്രവാചകന്റെ എല്ലാ ഫർളായിട്ടുള്ള അമലുകളിലേക്കും പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകൻ സുന്നത്തായ അമലുകളിലൂടെയാണ് പ്രവേശിച്ചത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റമദാനിന്റെ നോമ്പ് പിടിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാ ഷഅബാനിൽ കൂടുതൽ നോമ്പെടുത്തു. എന്ത് നോമ്പ്? സുന്നത്തായ നോമ്പുകൾ. റമദാനിന് ശേഷവും 6 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു. ഏതൊരു ഒരു നമസ്കാരം പോലെ, നമസ്കാരത്തിന്റെ മുമ്പും നമസ്കാരത്തിന്റെ ശേഷവും അള്ളാഹുവിന്റെ പ്രവാചകൻ ജാഗ്രതയുള്ള മനസ്സുണ്ടാകാൻ സുന്നത്തുകളായിട്ടുള്ള നമസ്കാരങ്ങൾ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു വ്യാഴാഴ്ച ദിവസം അല്ലെ. അപ്പൊ അമലുകൾ ഉയർത്തപ്പെടും.
അപ്പോൾ വ്യാഴാഴ്ച ദിവസം മുതൽ ഒരോർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം അല്ലെ. അപ്പോഴാണ് നമുക്ക് ഖുർആൻ എടുത്തു നോക്കാൻ, വ്യാഴാഴ്ച നോമ്പെടുക്കുന്നവരോടൊക്കെ മനസ്സിൽ തന്നെ ഖുർആൻ എടുക്കാൻ അമലുകൾ ചെയ്യാനൊക്കെയുള്ള ഒരു താല്പര്യം ഉണ്ടാവുക അല്ലെ. അല്ലാത്തവരോ കഴിഞ്ഞ റമദാനിൽ ഖുർആൻ തൊട്ടു നോക്കിയതാണ് അല്ലെ. പിന്നെ ഖുർആൻ തൊട്ടു നോക്കിയിട്ടുണ്ടോ? പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ബർക്കത്തായിട്ടുള്ള ഖുർആൻ പോലും തൊട്ടു നോക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഖുർആൻ കഴിഞ്ഞ റമദാനിൽ നോമ്പെടുത്തതിനു ശേഷം. സുന്നത്തായ നോമ്പുകൾ ഒന്നും എടുക്കാൻ കഴിയാത്തവർ ഒക്കെ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. എന്തുകൊണ്ടാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ ആ വഫലത്തിനെ കുറിച്ചാണ്, അശ്രദ്ധരാകുന്ന അല്ലാഹുവിനോടുള്ള ബന്ധങ്ങളിൽ അശ്രദ്ധരാകുന്ന മനസ്സുണ്ടല്ലോ അല്ലെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ മനസ്സ് ഇത് നമ്മൾ ഇല്ലാതാക്കുക എന്നതാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിക്കുന്നത്. ദിവസങ്ങളിലും അതുണ്ട്, മാസത്തിൽ മാത്രമല്ല അമലുകൾ ഉയർത്തപ്പെടുന്നത്. ആഴ്ചകളിൽ രണ്ട് ദിവസത്തെ കുറിച്ച് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ദിവസവും യതഅഅഖബൂന ഫീകുമുൽ മലായികത്തു ബില്ലൈൽ വമലായികത്തു ബിന്നഹാർ, നിങ്ങൾക്കിടയിൽ മലക്കുകൾ ഇറങ്ങി വരും, രാത്രികളും പകലിന്റെ മലക്കുകളും. വയജ്തമിഊന ഫീ സ്വലാത്തി സുബ്ഹ് വസ്വലാത്തിൽ അസ്ർ അല്ലെ. പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, രണ്ട് നമസ്കാരങ്ങളിൽ ഈ രണ്ട് മലക്കുകളും ഒരുമിച്ച് കൂടും. ഏതൊക്കെ നമസ്കാരങ്ങളിലാണ്? ഒന്ന് സുബഹി നമസ്കാരങ്ങളിലാണ്. ബർക്കത്ത് തേടുന്ന നമ്മളോട് അല്ലാഹു പറയാണ്, ആ ബർക്കത്തിന് അത് വാങ്ങാൻ ആളുകൾ കുറവാണ്. സുബഹി നമസ്കാരങ്ങളിൽ മലക്കുകൾ എല്ലാവരും ഒരുമിച്ചുകൂടും പള്ളികളിൽ. വസ്വലാത്തുൽ അസ്ർ, രണ്ടാമത് ഒരു പക്ഷേ നമുക്കൊക്കെ ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു നമസ്കാരമാണ് അസ്ർ എന്ന് പറയുന്നത്. രണ്ടും ഉറക്കമാണ് കാരണം. അപ്പൊ ഈ രണ്ട് നമസ്കാരവും ജനങ്ങൾ അശ്രദ്ധരാകുന്ന ഗഫലത്തുണ്ടാകാൻ സാധ്യതയുള്ള നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞതിനു ശേഷം പറയാണ്, ഈ രണ്ട് നമസ്കാരങ്ങളുടെ സമയത്ത് മലക്കുകൾ അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ വരും. കൈഫത്ത്, അപ്പൊ അല്ലാഹു ചോദിക്കും, കൈഫത്ത് തറക്തും ഇബാദി അല്ലേ. അല്ലാന്റെ ചോദ്യം എന്തിനാ അല്ല ചോദിക്കുന്നത്? ഹദീസ് ഉദ്ധരിച്ച സഹാബി തന്നെ പറയുന്നുണ്ട്, അല്ലാഹു നല്ല അല്ലാഹു ആലം, അല്ലാഹുവിന് നന്നായി അറിയാം. അല്ലാഹു ചോദിക്കും എന്തുകൊണ്ടാണ്? അല്ലാഹുവിനോടുള്ള നമ്മുടെ സ്നേഹമാണ്. ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കോ അല്ലെ? നമ്മുടെ മക്കളുടെ പ്രകടനം കണ്ട് നമ്മൾ തിരിച്ചു വന്ന് എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ മോൻ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മുടെ റബ്ബ് നമ്മളെക്കുറിച്ച് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദി, നിങ്ങൾ എങ്ങനെയാണ് എന്റെ ഇബാദുകളെ വിട്ടേച്ചു പോകുന്നത്. അല്ലാഹുവിന്റെ മലക്കുകൾ അഭിമാനത്തോടുകൂടി പറയും, ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂൻ വആതൈനാഹും വഹും യുസല്ലൂൻ, അല്ലാഹുവേ ഞങ്ങൾ അവരെ ഉപേക്ഷിച്ചു പോരുമ്പോഴും അവർ നമസ്കരിക്കുകയാണ്, ഞങ്ങൾ അവരെ കാണാൻ വേണ്ടി അല്ലാഹ് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും അവർ നമസ്കരിക്കുകയായിരുന്നു എന്ന് നമസ്കരിക്കുന്ന അടിയാറുകളെ കുറിച്ച് അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുമ്പോ ആ മലക്കുകൾ പ്രാർത്ഥിക്കുന്നവരുടെ അല്ലാഹുവിനോട് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടാകുന്നുണ്ടോ എന്ന പരിശോധനയാണ് ഉള്ളിൽ തട്ടി നമ്മൾ നടത്തേണ്ടത്. സുബഹി നമസ്കാരങ്ങളിൽ നമ്മളുണ്ടോ? അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ? എന്റെ റബ്ബ് എന്നെ കുറിച്ച് ചോദിക്കുമ്പോ ആ ചോദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ബർക്കത്ത് എന്താണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിനാ ഇലാ റമളാൻ അല്ലേ. ഇതിനേക്കാൾ വലിയ ബർക്കത്ത് എന്താണ്? അപ്പോൾ ഇത് ഉള്ളിൽ തട്ടി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ സുബഹി നമസ്കാരം നമുക്ക് നഷ്ടപ്പെടോ? റമളാനിന് ശേഷം ജമാഅത്തായിട്ട് സുബഹി നമസ്കാരങ്ങളിൽ എത്ര പങ്കെടുത്തു എന്ന ആലോചനകളും കൂടി ആത്മവിചാരണയും വിചാരവും നമുക്കിടയിൽ ഉണ്ടാകണം അല്ലേ. സുബഹിയൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോ അപ്പോഴൊരു വിഷമുണ്ടാകണം, വേദന ഉണ്ടാകണം. സുബഹിയൊക്കെ നഷ്ടപ്പെടാറുണ്ട്, നമുക്ക് നഷ്ടപ്പെടും, നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. പക്ഷേ അപ്പോഴും അല്ലാഹുവിന്റെ ബർക്കത്തുകൾ നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ്. വലിയ കച്ചവടം നഷ്ടപ്പെട്ടാൽ, ദുനിയാവിലെ വലിയ കച്ചവടം നഷ്ടപ്പെടുമ്പോ എന്തൊരു വേദനയാണോ നമുക്കുണ്ടാകുന്നത്, വലിയ വേദനകൾ നഷ്ടപ്പെടുമ്പോൾ എന്ത് വേദനയാണോ ഉണ്ടാകുന്നത്, ആ വേദന നമുക്കുണ്ടാകണം. അതിനാൽ വഫലത്തുണ്ടാകാൻ സാധ്യതയുള്ള നമസ്കാരങ്ങളെ സുബഹി നമസ്കാരം,
അസർ നമസ്കാരം, അത്തരം നമസ്കാരങ്ങളെ കാത്തു സൂക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. നമസ്കാരവും അല്ലാഹുവിന് വേണ്ടിയാകണം അല്ലേ. അസറിന് ചിലപ്പോ പള്ളിയിലെത്താൻ കഴിയില്ല, മഗരിബിന് നമ്മൾ എത്താറുണ്ട്. കാരണം എന്താണ്? അങ്ങാടി സജീവമാകുന്ന സമയമാണ് അല്ലെ. അപ്പൊ പലരും നമസ്കാരത്തിന് പള്ളിയിൽ ആൾ കൂടും, അസറോ അസറിന്റെ സമയത്ത് ഉറങ്ങിപ്പോകും. ഉറങ്ങിപ്പോയാൽ തന്നെ നമ്മളെ കൊച്ചിയിൽ തന്നെ എല്ലാ നമ്മളെ പോലെയുള്ള മടിയന്മാർക്കൊക്കെ വേണ്ടിയുള്ള ഒരുപാട് നിസ്കാരമുണ്ട് അല്ലെ. ചിലയിടത്ത് 4:18, 20 നിസ്കരിക്കും, ചിലർ 4:30 നമസ്കരിക്കും, ഹനഫി മത പ്രകാരം 5:30 നിസ്കരിക്കും. എന്നിട്ടും ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അവസാനം മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി എന്ന് പറയുന്നത് പോലെ അല്ലെ, എല്ലായിടത്തു നിന്നും മടക്കുന്ന ഒരവസ്ഥ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഒരുപക്ഷെ നമുക്കുണ്ടാകും. അപ്പോഴും നമ്മളുടെ മനസ്സിൽ വേദനയുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാർ തേടി, തൗബ തേടി, ഷഅബാൻ എന്ന് പറയുന്ന ഈ മാസത്തിൽ തന്നെ പരിശുദ്ധ റമദാനിന് വേണ്ടി ഒരുങ്ങാനുള്ള ഒരവസ്ഥയുണ്ടാകണം. അതോടൊപ്പം തന്നെ ഷഅബാനിനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് ഇസ്ലാമിന്റെ സഹാബികൾ പഠിച്ചത് ഷഅബാൻ എന്ന് പറയുന്നത് ഷഹറുൽ ഖുർആ ആണ് എന്നാണ്. അത് ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ് അല്ലെ. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? റമദാൻ എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. അപ്പോൾ റമദാൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച്, ഹത്തം തീർക്കുന്നതിനെ കുറിച്ച്, ഇനി നമുക്ക് തീർക്കാൻ സമയമില്ലെങ്കിൽ ഹാഫിള ആയിട്ടുള്ള ഇമാമിനെ കൊണ്ടുവന്ന് നിർത്തി അയാൾ ഓതുന്നത് കേട്ട് കേട്ട കൂലി വാങ്ങുന്ന, നോക്കു കൂലി വാങ്ങുന്നത് പോലെ അല്ലെ ഒക്കെ വാങ്ങാൻ ശ്രമിക്കുന്നവരാണ് നമുക്കിടയിൽ പലരും. അപ്പൊ അങ്ങനെയല്ലാതെ അള്ളാഹിന്റെ റസൂൽ ഷഅബാനിൽ തന്നെ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. സഹാബികൾ ഷഹറുൽ ഖുർആൻ പാരായണം ചെയ്യുന്ന മാസമായി ഷഅബാനിനെ മനസ്സിലാക്കിയിരുന്നു അല്ലെ. അങ്ങനെ ഷഅബാനിന്റെ ബർക്കത്തുകൾ, അള്ളാഹുവിന്റെ ഖുർആനിനോടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഷഅബാനിലൂടെ റമദാനിലേക്ക് പ്രവേശിക്കാൻ അത് നമുക്ക് സാധ്യമാകുന്നുണ്ടോ അല്ലെ. അപ്പൊ എന്തൊക്കെ നമ്മൾ ഷഅബാനിൽ എന്തൊക്കെ പുണ്യങ്ങളാണ്? അത് ബറാത്തിരാവിന്റെ പായസത്തിൽ അവസാനിക്കുന്ന പുണ്യമല്ല, അത് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഷഅബാനിൽ നോമ്പുകാരനായി അല്ലാഹുവിനെ കണ്ടുമുട്ടുക, നമസ്കരിക്കുന്ന മലായിക്കുകൾ മലായിക്കത്തുകൾ അള്ളാഹുവിനോട് പറയുക നമസ്കാരത്തിൽ അള്ളാഹുവേ ഞങ്ങൾ അവരെ അഭിമുഖീകരിക്കുമ്പോഴും അവർ നമസ്കരിക്കുകയാണ്, അവരോട് വിട പറയുമ്പോഴും അവർ നമസ്കരിക്കുകയാണ്, നിന്നോടുള്ള ജമാഅത്ത് നമസ്കാരത്തിൽ അവർ പങ്കുചേരുകയാണ് എന്ന് പറയുന്നൊരു മനസ്സ് നമുക്കുണ്ടാവുക. അപ്പൊ ഖുർആൻ, അതുപോലെ ഖുർആനിനോടുള്ള ബന്ധം, പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് ഖുർആൻ എടുത്തു നോക്കാൻ അല്ലെ, പലർക്കും പല സംവിധാനമുണ്ട് നാട്ടിൽ. ഖുർആൻ സ്റ്റഡി സെന്ററുകളുണ്ട്, ഖുർആൻ പഠിക്കാൻ വേദികളുണ്ട്. ഇനി അവിടെ ഒന്നും പോകാൻ കഴിയാത്തവർക്ക് ഓൺലൈനിൽ ഖുർആൻ അല്ലെ, അതിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ നമ്മളെ പള്ളിയിലൊക്കെ ഇരിക്കുന്നവരിലുണ്ട്. ഒരുപക്ഷെ ആണുങ്ങളെക്കാൾ കൂടുതൽ സ്ത്രീകൾ അത്തരം കാര്യങ്ങളിൽ വളരെ കൂടുതൽ പഠിക്കുന്നവരാണ്. ഖുർആൻ സ്റ്റഡി സെന്ററുകളൊക്കെ പരിശോധിച്ചാൽ അവരെയാണ് നമുക്ക് കൂടുതലായി കാണാൻ കഴിയുക. നമ്മുടെ തിരക്കായിരിക്കും, എന്നാലും തിരക്കിനിടയിലും നമ്മുടെ വിനോദങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ പല കാര്യങ്ങളിലും ഏർപ്പെടാൻ അങ്ങാടികളിലൊക്കെ നിൽക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്ന സമയമുണ്ടല്ലോ, അതിൽ ചില ഭാഗങ്ങളൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കണം അല്ലെ എന്ന് മനസ്സിലാക്കാനുള്ള, ആ ഖുർആനിലാണ് ബർക്കത്തുള്ളത് എന്ന് തിരിച്ചറിയാനുള്ള, അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ജീവിതത്തിലാണ്, ആ ജീവിതം അത് മനസ്സിലാക്കുമ്പോഴാണ് നിലവിലുള്ള കാലത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനുള്ള ഈമാൻ നമുക്കുണ്ടാവുക എന്ന് തിരിച്ചറിയാനുമുള്ള ഒരു മനസ്സ് അള്ളാഹുവിന്റെ ഗ്രന്ഥം നമുക്ക് നൽകുക. പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അല്ലെ, ഫർളായിട്ടുള്ള അമലുകൾ ചെയ്യാൻ അനുവാദമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഇനി പറയപ്പെടുന്നത്, ഫർളായിട്ടുള്ള അമലുകൾ ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ടാവും ഇനി വരുന്ന കാലം, അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്താണ് ഇങ്ങനെ പറയുന്നത്. ഒരു സംശയവുമില്ല, ആ കാലത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ഇനി പേഴ്സണൽ നിയമങ്ങൾ പാലിക്കാൻ ഉത്തരാഖണ്ഡിലെ മുസ്ലിങ്ങൾക്ക് പറ്റില്ല. എങ്ങനെ പാലിക്കണം? സമ്പത്ത് വിനിയോഗിക്കണം, ശരീഅത്ത് പ്രകാരം വിനിയോഗം ചെയ്യാൻ പാടില്ല. സമ്പത്ത് തുല്യനിലയിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞത്.
അല്ലെ, തുല്യനിലയിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും നീതിയോടുകൂടി കൊടുക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇസ്ലാം പഠിപ്പിച്ച ഒരു സംസ്കാരമുണ്ട്, അതെന്താണ് അല്ലെ, അത് പെണ്ണിന്റെ മേൽ ബാധ്യത വെച്ച് പുലർത്തുന്ന സാമൂഹിക കാഴ്ചപ്പാടുകളെ തകർക്കുന്ന കാഴ്ചപ്പാടാണ്. അത് പ്രകാരമുള്ള ഒരു ശരീഅത്ത് നിയമമാണ് ഇസ്ലാം പഠിപ്പിച്ചത്, അത് പാലിക്കാൻ പാടില്ല. പുരോഗമന നിയമം പോലെയാണ് പറയുന്നത്. രണ്ടാമത്തേത് ഇദ്ദ നിരോധിച്ചിരിക്കുകയാണ് അല്ലെ, പെണ്ണുങ്ങൾ ഇദ്ദ സ്വീകരിക്കാൻ പാടില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇദ്ദ സ്വീകരിക്കാൻ പാടില്ലാത്ത നിയമങ്ങൾ ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് കണ്ട് അതിനെക്കുറിച്ച് ലേഖനം എഴുതുകയാണ് മതേതര ബുദ്ധിജീവികൾ. കഴിഞ്ഞ ഇന്നലത്തെ രണ്ടു ദിവസത്തെ മാതൃഭൂമിയിൽ മതേതരനായിട്ടുള്ള വലിയ പുണ്യവാളൻ ലേഖനം എഴുതി. വളരെ നല്ല കാര്യമാണ്, ഏക സിവിൽ കോഡ് പാസ്സായി. എങ്ങനെയാ പാസ്സാക്കിയത്? ജയ് ശ്രീരാം എന്ന് വിളിച്ചിട്ടാണ്. ഇത് പേഴ്സണൽ ലോയിൽ മാത്രമല്ല, ആരാധനകളിലും ഏക സിവിൽ കോഡ് ഉണ്ടാകുമെന്ന് തിരിച്ചറിയാത്ത മതേതര ബുദ്ധിജീവികളാണ്, മന്ദബുദ്ധികളാണ് നമ്മുടെ കാലത്ത് ജീവിക്കുന്നത്. ആരാധനകളിലും അല്ലെ, നാളെ വന്ദേ മാതരം പാടണമെന്ന്, ദൈവത്തെ വിളിക്കണമെന്ന് നിരീശ്വരവാദിയോടും സിവിൽ കോഡ് നിയമങ്ങളിലൂടെ ക്രിമിനൽ നിയമങ്ങളിലൂടെ ആവശ്യപ്പെടും എന്ന ബോധം പോലും ഇല്ലാത്തവൻ പറയാണ്. നല്ല കാര്യമാണ്. അദ്ദേഹത്തിന് ആകെ വിരോധമുള്ളത് എന്താണ്? അത് ലിവിംഗ് ടുഗദർ നിരോധിച്ചു എന്നുള്ളതിലാണ്. അതിൽ മാത്രമാണ് ചെറിയ പ്രശ്നമുള്ളത് അല്ലേ. ബഹുഭാര്യത്തെ നിരോധിച്ചാൽ അത് പുരോഗമനമാണ്. ഒരാൾക്ക് ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു സ്ത്രീയോട് സ്നേഹം തോന്നി അവനോടുകൂടെ വേറെ സ്ഥലത്ത് പോയി ജീവിച്ച്, നല്ല കാര്യമാണ്, അതാണ് പുരോഗമനം എന്ന് പറയുന്നത്. പക്ഷേ നിയമപ്രകാരം കെട്ടിയാലോ? നിയമപ്രകാരം കെട്ടിയാൽ അത് പിന്തിരിപ്പത്തരമാണ്, മറ്റത് ഒരു പ്രശ്നവുമില്ല അല്ലേ. കെട്ടിയതിന്റെ ചെലവില്ല, പറഞ്ഞു വിട്ടതിന്റെ ചെലവില്ല, അങ്ങനെയുള്ളത് കാര്യം അതിനെ തൊട്ടത് മാത്രമാണ് പുള്ളിക്ക് പ്രയാസമുണ്ടായത്, ബാക്കിയെല്ലാം പുരോഗമനപരമാണ് എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സാമ്പിളാണ്, വെടിക്കെട്ട് വരാനുള്ളതാണ് എന്ന് തിരിച്ചറിയാത്ത ഇത്തരം ആളുകൾ ഉള്ളിടത്തോളം കാലം രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തുകളോട് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാകണം ഇനിയുള്ള കാലത്ത്. പരസ്യമായി നിസ്കരിക്കരുത് എന്ന് ഫറോവ പറഞ്ഞപ്പോ വീടുകൾ കിബിലയാക്കി നിങ്ങളുടെ ഭവനങ്ങളിൽ നിസ്കരിക്കാൻ അള്ളാഹു അവർക്ക് കൽപ്പന കൊടുത്തതുപോലെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉള്ളിൽ തൗഹീദ് ഉണ്ടാകുന്ന, രഹസ്യമായി അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുന്ന, അത്തരം നിയമങ്ങളെ പാലിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ചതുപോലെ രഹസ്യമായിട്ടുള്ള നോമ്പുകളെ, രഹസ്യമായിട്ടുള്ള നമസ്കാരങ്ങളെ, രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനകളെ, ദിക്റുകളെയൊക്കെ നമ്മളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. അത്തരം ജീവിതങ്ങളിലൂടെയാണ് ഇത്തരം നിയമങ്ങളെ ചേർത്ത് തോൽപ്പിക്കാനുള്ള ഈമാനികമായ കരുത്ത് നമുക്കുണ്ടാവുക. അതുകൊണ്ട് ഷഅബാൻ പോലെയുള്ള, റജബ് പോലെയുള്ള, റമദാൻ പോലെയുള്ള മാസങ്ങളെ ദീനിന്റെ സ്വകാര്യമായ ജീവിതത്തിലും ആത്മാവിലും അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കാൻ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള മാർഗമായി നമ്മൾ മാറണം. അതിനപ്പുറമുള്ള നമ്മളുടെ ഈ പൊങ്ങച്ചങ്ങൾ, കാട്ടിക്കൂട്ടലുകൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഗുണം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രീതികളിൽ പുണ്യമായിട്ടുള്ള മാസങ്ങളെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലീ വലകും വലിസ്സായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം വസ്തഗ്ഫിറുഹു ഇന്നഹു വല്ലഫൂറു റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.